ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മിക്ചർ മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടിയുമാണ്. പിന്നെ ഇതിലേക്ക് 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ടീസ്പൂൺ പൊട്ടുകടല കൂടി എടുത്തിട്ടുണ്ട്. ഇനി മാവ് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വേണം. ഇനി ഒരു വലിയ ബൗളിലേക്ക് കടലമാവും അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായി ചേർത്താൽ മതി, എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കേണ്ട. ഇനി ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പം മാവ് എടുത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് മാവിനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മാവെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കണം. നല്ലതുപോലെ പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. ഇതിനായിട്ടൊരു 3 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് നന്നായി കുറുകി വരണം. ഇതിൻ്റെ പാകം നോക്കാൻ ഒരു ബൗളിൽ വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനി നന്നായി കട്ടിയായി വരും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി എല്ലാ ഭാഗത്തും ഒരുപോലെ ശർക്കരപ്പാനി എത്തുന്ന വിധത്തിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫാസ്റ്റായി ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോവും. ഇനി ഇതൊരു ഫോയിൽ പേപ്പറിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കണം, ഇല്ലെങ്കിൽ ശർക്കരപ്പാനി കട്ടിയായി പോവും, പിന്നെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കുക. ഞാനിവിടെ ഒരു കുഴൽ ഉപയോഗിച്ചാണ് പരത്തിയെടുക്കുന്നത്. എല്ലാ ഭാഗവും ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനിയൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് വരഞ്ഞ് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ മുറിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് സെറ്റാവണം. അതിനായിട്ടൊരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.